താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. രോഹിണി, മകയിരം, തിരുവാതിര നക്ഷത്രക്കാരുടെ ഇഷ്ടദൈവം, ക്ഷേത്ര ദർശനം, പൂജകൾ എപ്പോഴെല്ലാം. രോഹിണി നക്ഷത്രക്കാർക്ക് ദുർഗ അല്ലെങ്കിൽ ഭദ്രകാളിയെ ഇഷ്ടദൈവമായി ആരാധിക്കാം. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ വിഷ്ണു പൂജയും ഗുണപ്രദമാണ്. തിങ്കളാഴ്ച വ്രതമെടുക്കുന്നത് നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും. ദിവസവും വിഷ്ണുനാമജപം ഉത്തമം. ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി, ജന്മനക്ഷത്ര ദിവസങ്ങളിൽ ദുർഗ, ഭദ്രകാളി തുടങ്ങിയ ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഉചിതമാണ്. രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തിയാൽ ഇരട്ടി ഫലം. മകേരിയ നക്ഷത്രക്കാർക്ക് സുബ്രഹ്മണ്യനും ഭദ്രകാളിയും ഇഷ്ടദൈവമാകുന്നു. വെള്ളിയാഴ്ച മഹാലക്ഷ്മി അഥവാ ദേവിയെയും വ്യാഴാഴ്ച ശ്രീകൃഷ്ണനെയും ആരാധിക്കുന്നതും ചൊവ്വാഴ്ച വ്രതമെടുക്കുന്നതും നാമജപവും ഉത്തമമാണ്. ചൊവ്വാഴ്ചയും മകേരിയവും ചേർന്നു വരുന്ന ദിവസവും മകേരിയം, ചിത്തിരം, അവിട്ട നക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം മുടക്കരുത്. ഇടവക്കൂറുകാർ ശുക്രനെയും മിഥുനക്കൂറുകാർ ബുധനെയും പ്രീതിപ്പെടുത്തണം. തിരുവാതിര നക്ഷത്രക്കാരുടെ ഇഷ്ടദൈവം പരമശിവനാണ്. രാഹുവിനെയും നാഗരാജാവിനെയും ആരാധിക്കുന്നതും ഗുണകരമാണ്. ജന്മനക്ഷത്ര ദിവസം രാഹുവിനെ അല്ലെങ്കിൽ നാഗരാജാവിനെ ആരാധിക്കുക, ഏതൊരു പ്രവൃത്തിയും ശിവസ്മരണയോടെ ചെയ്യുന്നത് ഉചിതമാണ്. രാശ്യാധിപനായ ബുധനെ പ്രീതിപ്പെടുത്താൻ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ പൂജയും നാമജപവും നല്ലതാണ്. തിരുവാതിര, ചോതി, ചതയം നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തണം. ഞായർ, തിങ്കൾ, പ്രദോഷ ശനി, മഹാശിവരാത്രി ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമം. രാഹുപ്രീതിക്കായി വെള്ളിയാഴ്ചകളിൽ ദുർഗാഭഗവതി ക്ഷേത്ര ദർശനവും ഗുണം ചെയ്യും. താംബൂലത്തിൽ അഭിലാഷ് പറയരി. ഭക്തിയാണ് ശക്തി. താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽബട്ടൺ അമർത്തു, എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.